ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഷുഗറുകാർക്കും പ്രഷറുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. റൈസ് കുക്കർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ റേഷൻ കടയിൽ ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഗോതമ്പ് എടുക്കുക, സൂചി ഗോതമ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് അളന്നെടുക്കണം. നമ്മൾ അളന്നെടുക്കുന്നത് കറക്റ്റ് വെള്ളം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ 3 കപ്പ് ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ റേഷൻ കടയിലത്തെ ഗോതമ്പാണ്. ഇതിന് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. കൂടുതൽ നേരം ഒന്നും വെക്കണ്ട, കഴുകി വൃത്തിയാക്കി വെള്ളം ഒന്ന് വാർത്തെടുത്താൽ മാത്രം മതി, 2 മിനിറ്റ്. എന്നിട്ട് നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു 3 പിടി വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. നമ്മൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ ഇത് കറക്കിയെടുക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടും. ഇതായതുപോലെ നമ്മൾ സൂചി ഗോതമ്പൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നന്നായി പൊടിച്ചെടുക്കണ്ട, ഒന്നും ഇങ്ങോട്ട് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമ്മളിതൊരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കുടുക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുടുക്ക മറ്റേതാണെന്നൊക്കെയാണ്, എന്താ നമ്മൾ പൈസ ഇട്ടേക്കണതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനിവിടെ അങ്ങനെ പറയാറുട്ടോ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഞാൻ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നമ്മൾ ബാക്കിയുള്ളതും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 3 തവണയായിട്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 3 തവണയായിട്ട് നമ്മളിത് പൊടിച്ചെടുത്ത് എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുടുക്ക നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ പറ്റിയ കുടുക്ക എടുക്കുക കേട്ടോ. നമ്മൾ റൈസ് കുക്കറിൻ്റെ തന്നെ കുടുക്ക എടുത്താലും കുഴപ്പമില്ല, അതാവുമ്പോൾ വലുതാവൂലേ. അപ്പോൾ ഞാൻ അത്രയും വലുത് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെറിയൊരു കല എടുത്തിട്ടുള്ളത്. അയ്യോ സോറി, ഞാൻ കുടുക്കാന്ന് പറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് അളന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ നമ്മളിതിലേക്ക് ഒരു നമ്മൾ ഏത് ഗോതമ്പ് ഏത് പാത്രത്തിലാണോ ഗോതമ്പ് അളന്നെടുത്ത് അതിന് കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 2-ാമത്തെ കപ്പ്. അപ്പോൾ നമ്മൾ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് 6 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ 3 ഒഴിച്ചു കൊടുത്തു. ഇനി ബാക്കി 3 കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 6 കപ്പ് വെള്ളമാണ്. നിങ്ങൾ സൂചി ഗോതമ്പാണോ എടുക്കുന്നത് വെച്ചാൽ 6 കപ്പ് വെള്ളം എടുക്കരുത് കേട്ടോ. ഇത് നമ്മൾ ഗോതമ്പ് അളന്നെടുത്ത പാത്രം ആയതുകൊണ്ടാണ് നമ്മൾ 6 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇതാ അപ്പോൾ നമ്മൾ 6 കപ്പ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളിത് തിളക്കാനായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സൂചി ഗോതമ്പൊക്കെ കുക്കറിലോ ഒക്കെ വെക്കുമ്പോൾ, ഇതുപോലത്തെ ഗോതമ്പൊക്കെ കുക്കറിൽ വെക്കുമ്പോൾ അടി പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. തലേ ദിവസം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. നന്നായി തിളച്ച് മറിയണം എന്നൊന്നുമില്ല. ഇതായത് പോലെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് കുക്കർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടച്ച് വെച്ചിട്ട് ഇനി രാവിലെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് നമ്മളിവിടെ ഇരിക്കട്ടെ, ഇനി രാവിലെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ റൈസ് കുക്കർ തുറന്ന് നോക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടോ, നല്ല അട്ടിപൊളിയിൽ തന്നെ നമ്മളെ ഗോതമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല, കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റും കേട്ടോ. വയസ്സായ പല്ലില്ലാത്തവർക്ക് പോലും കഴിക്കാം. അത്രയും ഇതിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് അമർത്തുമ്പോൾ തന്നെ കണ്ടോ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയെടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് മതി. അപ്പോൾ നമ്മളിതാ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. എന്നിട്ട് നമ്മളിതിലേക്ക് കടുക് വിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഞാനിതുപോലെ ഉണ്ടാക്കുന്നത്. സിമ്പിളാണ്, റെസിപ്പിയൊക്കെ കുറവാണ്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയാണെന്ന് വെച്ചാൽ ഇനി നമ്മൾ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞെടുത്തത് ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളിയൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഗോതമ്പ് ചൂടുമല്ലേ, അപ്പോൾ ചെറിയുള്ളി ആവുമ്പോൾ നമുക്ക്
തണുപ്പാവും. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്താ കറിവേപ്പിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് കറിവേപ്പില കൂടി ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ടിട്ട് എന്നിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. വൈകിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. രാത്രിയിൽ ഷുഗറുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഈ ഗോതമ്പ് വേവിച്ചെടുത്തത് നമ്മളിതിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ അടി പിടിച്ചിട്ടൊന്നുമില്ല. നമ്മളിതുപോലെ കുക്കറിലാണ് വെക്കണമെന്ന് വെച്ചാൽ എന്തായാലും അടി പിടിച്ച് പോകും കേട്ടോ. നമുക്ക് എങ്ങനെ നോക്കിയിട്ട് വെച്ചാലും അത് അടി പിടിക്കും. അപ്പോൾ അങ്ങനെ അടി പിടിക്കാണ്ടിരിക്കാൻ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. രാവിലെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊന്ന് താളിച്ചെടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അതും കൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഞാനതൊന്നും ചേർത്ത് കൊടുക്കണില്ല. നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോണവർക്കും അതേപോലെ ജോലിക്ക് പോണവർക്കൊക്കെ ഇതുപോലെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കട്ട പിടിച്ചിട്ടൊന്നുമില്ല. നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നന്നായി കട്ട കട്ടയൊന്നുമല്ല കണ്ടോ. ഇതുപോലെ നമ്മൾ കറക്റ്റ് വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പം നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. അപ്പം എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്.